ഹായ്, വിജേഷ് പി വിജയന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം അഡ്വഞ്ചർ ഉള്ള ഡ്രാമ ഫിലിം ആയിരുന്നു വിത്തിൻ സെക്കൻഡ്സ് എന്നുള്ളത്. കേന്ദ്ര കഥാപാത്രങ്ങളെ ഇന്ദ്രൻസ്, അതുപോലെ തന്നെ സുധീർ കരമന, അലൻസിയാർ, സരയോ തുടങ്ങിയവരൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ പ്രധാന ഒരു കഥാപരിസരം എന്നുള്ളത് ഒരു ഫോറസ്റ്റ് ആണ്. ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു പാറ, ആ ഒരു പാറയുടെ പേര് കൊടുകുത്തിപ്പാറ എന്നാണ് പറയപ്പെടുന്നത്. അതിന് ആ പാറയുടെ ഏറ്റവും താഴെയായിട്ട് ഒരു ഗുഹയൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു പാറയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരെല്ലാം തന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് ആർക്കും തന്നെ പോകാൻ സാധിക്കില്ല. മറിച്ച് ആരെങ്കിലും പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ജീവനോടെ തിരിച്ചും വരില്ല, അതാണ് അവിടെ പറയപ്പെടുന്നത് ആ ഒരു പ്രദേശത്ത്. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ ചിത്രത്തിലെ കുറച്ച് സുപ്രധാന കഥാപാത്രങ്ങൾ ആ ഒരു മലയിലേക്ക് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെ തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇനി വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയെ ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും. കാശ് കൊടുത്ത് തിയേറ്ററിലേക്ക് കയറുന്ന പ്രേക്ഷകരുടെ ക്ഷമയെ ഓരോ സെക്കൻഡ്സും പരീക്ഷിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വിത്തിൻ സെക്കൻഡ്സ് എന്നുള്ളത്. കാരണം ഒരു സിനിമ മികച്ചതായി മാറുന്നത് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മികച്ച രീതിയിലുള്ള ഒരു കഥ എടുക്കുന്നു, അതിനെ മികച്ച രീതിയിൽ ആവിഷ്കരിക്കുന്നു, ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് നടത്തുന്നു, പിന്നെ അഭിനേതാക്കളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്നു, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ ക്വാളിറ്റി മേക്കിങ്ങിലൂടെ സൃഷ്ടിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണല്ലോ. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും മിസ്സിംഗ് ആണ് ഈ ഒരു സിനിമയിൽ. എസ്പെഷ്യലി സ്റ്റോറി എന്തെങ്കിലും ആയിക്കോട്ടെ, സ്റ്റോറി അത്യാവശ്യം തരക്കേടില്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിനെ സ്ക്രീൻ പ്ലേയിലൂടെ അവതരിപ്പിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇതിനു മുമ്പും കേട്ട് പഴകി ശീലിച്ചിട്ടുള്ള ആ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിലായി പോയി എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്. അതുകൂടാതെ ചിത്രത്തിൻ്റെ ഒരു ക്വാളിറ്റി മേക്കിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ക ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ഒക്കെ തന്നെയാണ് സംവിധായകൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ കൂടി സിനിമയിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒന്ന് കുറച്ച് അഭിനേതാക്കൾ, അതായത് എല്ലാവരും ഞാൻ ഓവറോൾ പറയുന്നില്ല. ഇപ്പൊ ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കുറച്ച് പേര് എത്തുന്നുണ്ട്. ഈ അലൻസിയാറും അതുപോലെ ഇന്ദ്രൻസ്, സുധീർ കരമന, പിന്നെ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ, ഒരു യുവാക്കളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ വലിയ മുഷിപ്പില്ലാത്ത ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ചയും ബിജിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ സിനിമയ്ക്കുള്ളിൽ നിന്ന് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു സിനിമ നൽകിയിട്ടുള്ളത്. സോ ഒരു 3.5 out of 10 ആണ് നൽകുന്നത്, 10.5. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പങ്കുവെച്ചേക്കാം. ഒരു പക്ഷേ നമ്മുടെ ആസ്വാദനത്തിന്റെ വിഷയമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്ക് അറിയാമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.